കൂട്ടുകാരുടെ അടുത്തൊന്നും അവള് പോയിട്ടില്ലേ? ഇല്ല. അയ്യോ എന്റെ മോളെ, സനുവിന്റെ കൂടെ അവള് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ചന്ദ്രേട്ട. ഇങ്ങനെ ടെൻഷൻ ആവണ്ട സുമി, നേരെ ഒന്ന് വെളുത്തോട്ടെ. എന്തെങ്കിലും ഒരു നല്ല വാർത്ത നമ്മളെ തേടി എത്താതിരിക്കില്ല സുമി. ഏതെങ്കിലും കൂട്ടുകാരുടെ കൂടെ എവിടെയെങ്കിലും ഒക്കെ പോയതായിരിക്കാം. വീട്ടിൽ പറഞ്ഞാൽ ചിലപ്പോ വിട്ടില്ലെങ്കിലും ഒന്ന് കരുതി പറയാതെ പോയതായിരിക്കാം. ഇല്ല ഗിരി, വീട്ടിൽ പറയാതെ അവൾ അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഒരിക്കലും മാറി നിൽക്കില്ല. അവളെ ആരോ അപായപ്പെടുത്താനായിട്ട് ശ്രമിച്ചതാണോന്ന് എനിക്ക് നല്ല പേടിയുണ്ട്. ആര് അവളെ ആര് അപായപ്പെടുത്താനാ? അങ്ങനെ അവളെ ദ്രോഹിച്ചിട്ട് ആർക്ക് എന്ത് കിട്ടാനാ സുമി? നന്ദിതയെ പോലെ ഒരാൾക്ക് ശത്രുക്കൾ പോലും ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല സുമി. നീ ചുമ്മാ ആവശ്യമില്ലാത്തൊന്നും ആലോചിച്ചു കൂട്ടല്ലേ. ശത്രുക്കൾ തന്നെ വേണമെന്നില്ലല്ലോ. വിശ്വസിച്ച് കൂടെ നിർത്തുന്നവരും ചിലപ്പോ ചതിച്ചെന്ന് വരില്ലേ ഗിരി. അവള് ഒരാളുമായിട്ട് അടുപ്പത്തിലായിരുന്നു. എന്താ സുമി പറയുന്നേ? സത്യാഗിരി, അവളുടെ വയറ്റിൽ അയാളുടെ കുഞ്ഞ് വളരുന്നുണ്ട്. സുമി ഇതുവരെ എന്താ ഇതൊന്നും എന്നോട് പറയാതിരുന്നത്? ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് അവളുടെ കല്യാണം അങ്ങ് നടത്തി കൊടുക്കാമായിരുന്നില്ലേ? മിക്കവാറും അവരെ ഒളിച്ചോടി പോയിട്ട് കല്യാണം കഴിക്കാനുള്ള പ്ലാൻ ഇട്ടിട്ടുണ്ടാവും. ഒരിക്കലില്ല ഗിരി, കാരണം നന്ദു കണ്ണും പൂട്ടി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്ത ആ പയ്യനെ അവന്റെ വീട്ടിൽ പട്ടുമത്തയില് കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട് ഇപ്പൊ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ആരാണവൻ? അവന്റെ ഉറക്കം ഈ നിമിഷം ഞാൻ തീരുമാനമാക്കി കൊടുക്കാം. അർദ്ധരാത്രി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നാലെണ്ണം ചാമ്പിയ, നന്ദു എവിടെയാണെന്ന് അവൻ തത്ത പറയുന്ന പോലെ പറയും. അവന്റെ പേരും ഡീറ്റെയിൽസും പറയും. അയ്യോ ഗിരി, വേണ്ട വേണ്ട ഗിരി. പറയേ സുമിയോട് അവന്റെ ഡീറ്റെയിൽസ് പറയാനാ പറഞ്ഞത്, പറ. ബാക്കി ഞാൻ നോക്കിക്കോളാം. പറയുന്ന മുഴുവൻ കേക്ക് ഗിരി, ഇങ്ങനെ എടുത്തയാടി ഓരോന്ന് ചെയ്യല്ലേ. ആ പയ്യൻ വേറെ ആരുമല്ല, നമ്മുടെ നിതീഷ് ആണ്. സുമി, ഗിരി, ഞാൻ നന്ദുവിനെ ഒരുപാട് വാൺ ചെയ്തതാണ്. ഈ ബന്ധം നന്നാവില്ല എന്ന് ഞാൻ നിതീഷിന്റെ അടുത്ത് പല വട്ടം പറഞ്ഞതാണ്. പക്ഷേ ഒടുവിൽ എല്ലാം ഇങ്ങനെയൊക്കെയായി. എന്താ കരുതണ്ടെന്നോ ആരെയെ സംശയിക്കണ്ടോന്നോ ഒരു രൂപം എനിക്ക് കിട്ടുന്നില്ല. പറഞ്ഞത് വേണ്ട, അവരുടെ അടുത്ത് ഇപ്പൊ ഒന്നും ചോദിക്കണ്ട. ചോദിക്കാതെ പിന്നെ അവനിതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥനല്ലേ? നിതീഷിനോട് ഞാൻ ചോദിച്ചതാണ്, അവന് പറയാനുള്ള ഉത്തരം ഞാൻ കേട്ടതാ. അത് കൂടുതലും നിതീഷിന്റെ അടുത്ത് ഗിരി ചോദിച്ചാലും അവൻ പറയാൻ പോകുന്നില്ല. അവനൊന്നും ഏക്കുന്നില്ല ഗിരി. പോലീസ് തന്നെ അവളെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ. ഗർഭിണിയാണെന്നുള്ളൊരു കാര്യം കൂടി ഇനി എല്ലാവരും കൂടി ഇവിടെ അറിയിച്ചിട്ട് വിഷയമാക്കരുത്. എന്റെ അച്ഛന് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവരുടെയും മുമ്പിൽ തല ഉനിക്കേണ്ടി വരരുത്. സുമി, കരയല്ലേ, വിഷമിക്കണ്ട. എന്താ അമ്മേ
എന്താ കാര്യം? നീയും നന്ദിതയും തമ്മിൽ ഇങ്ങനെ ഒരു അടുപ്പത്തിലെത്തിയിട്ട് എത്ര കാലമായി? എന്തടുപ്പം? അമ്മ ഇതെന്തൊക്കെ പറയുന്നേ? എന്നോട് നീ നുണ പറയരുത്. അറിയേണ്ടതെല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നേ. അമ്മ, അത് അമ്മ എന്നോട് ക്ഷമിക്കണം. അങ്ങനൊരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധോ? നിന്റെ വഴിവിട്ട ജീവിതം കുറെ നാളായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു. പക്ഷെ അതൊന്നും ഈ കുടുംബത്തിനെ ബാധിക്കുന്ന രീതിയിലേക്ക് എത്താതിരുന്നത് കൊണ്ട് മാത്രമോ ഞാൻ കണ്ണടച്ചു വിട്ടത്. പക്ഷെ ഇത് വേറെ ആരും കിട്ടിയില്ലട നിനക്ക്. ഇത് ഗിരി എങ്ങാനും അറിഞ്ഞാ എന്താവുമെന്ന് നീ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തോർത്തുണ്ടാ നീ ആ സുമിതയുടെ അനിയത്തിയായിട്ടും? അമ്മയെ ഞാനൊന്ന് വേണമെന്നോർത്ത് ചെയ്തതല്ല. സംഭവിച്ചു പോയതൊക്കെ ഞാൻ തന്നെ പരിഹരിച്ചേനെ. പക്ഷെ അവസാന നിമിഷം അമ്മ വെറുതെ ടെൻഷൻ അടിക്കണ്ട. എന്തായാലും ഇത്ര നേരമായിട്ടും വേറൊരു വിവരം അറിയാത്ത സ്ഥിതിക്ക് നമുക്ക് നോക്കാം. നാളെ വരെ കാക്കാം. യാതൊരു കാരണവശാലും ഈ വിവരം ഗിരി അറിയരുത്. അവന് ഇനി ഇതും കൂടി അറിഞ്ഞാൽ എരിതിയിൽ എണ്ണ ഒഴിക്കുന്നതിന് തുല്യമായിരിക്കും അത്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വേണ്ടതുപോലെ ഞാൻ ഡീൽ ചെയ്തോളാം. ആർക്കറിയാം, ദയവായിട്ട് ഒരു പക്ഷേ എന്റെ ജീവിതത്തിൽ നിന്ന് അവളെ എങ്ങനെയെങ്കിലും ഒഴിവാക്കി തന്നതാണെങ്കിലും. നീ ഇങ്ങനെ ഏത് നേരം നോക്കിയാലും കരഞ്ഞോണ്ടിരുന്ന എങ്ങനെയാ? നിന്റെ വയറ്റിൽ കുഞ്ഞുള്ള കാര്യം മറക്കരുത്. നീ ഇങ്ങനെ സങ്കടപ്പെട്ട അതാ പാവത്തിനെ ബാധിക്കാ. ഇതൊരു ഫോണാ, അതിലിടാനുള്ള സിമ്മും ഉണ്ട്. തൽക്കാലം നിന്റെ ഫോൺ നഷ്ടപ്പെട്ട സ്ഥിതിക്ക് സാനിയ മാഡത്തിന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയാ. എടത്തിയുടെ ഫോണിലേക്ക് വരുന്ന കോൾസൊക്കെ പോലീസോ മറ്റോ ട്രേസ് ചെയ്യുന്നുണ്ടെങ്കിലോ? ഈ നമ്പറിൽ നിന്ന് ആരെ വിളിച്ചാലും ഒരു പ്രശ്നവുമില്ല. ഇത് എന്റെ പേരിലെടുത്ത സിമ്മാണ്. നീ സങ്കടപ്പെടാണ്ട് കിടക്കാൻ നോക്ക്, എല്ലാം ശരിയാവും. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ മോളുടെ കാര്യത്തില് എന്തെങ്കിലും വിവരം കിട്ടിയോ മാഡം? ഞാൻ പറഞ്ഞല്ലോ, മൊബൈൽ ഫോണെങ്കിലും ഓൺ ചെയ്തിരുന്നെങ്കിൽ അത് ആള് ട്രേസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയേനെ. അതറിഞ്ഞിട്ട് മനഃപൂർവ്വം ഫോൺ ഓണാക്കാതിരിക്കുന്നതാണോ അതോ ഫോൺ മിസ്സിംഗ് ആണോ എന്ന് നമുക്ക് ഇനിയും അറിയില്ല. ഒരിക്കലും അവള് മനഃപൂർവ്വം അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല മാഡം. എന്റെ മോൾ എന്തോ ആപത്തിൽ പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ അവൾ എന്തിനാ വീട്ടിൽ വരാതിരിക്കുന്നത്? ഈ പ്രായത്തിലുള്ള പിള്ളേരെ കുറിച്ച് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചന്ദ്ര സാറെ. വീട്ടിൽ നിങ്ങൾ കാണുന്ന മുഖമായിരിക്കില്ല കാര്യം. ഞങ്ങളുടെ മുന്നിൽ വന്നു പോകുന്ന പല കേസുകളുടെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത്. എന്തായാലും അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് മാഡം. അല്ലാതെ മാഡം കരുതും പോലെ എന്റെ അനിയത്തി വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോയതൊന്നും അല്ല. നന്ദിതയുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട ചില പ്രൊഡക്ഷൻ കൺട്രോളർമാർ, അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് കോർഡിനേറ്റേഴ്സ് എന്നിവരെയൊക്കെ ഞങ്ങൾ ചോദ്യം ചെയ്ത് വരുന്നുണ്ട്. പക്ഷേ അവർക്കൊന്നും നന്ദിതയുടെ തിരോധാനവുമായി യാതൊരു ബന്ധവുമില്ല. അത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യവുമാണ്. പിന്നെ എന്റെ മോൾ എവിടെ പോയി മാഡം? നിങ്ങളുടെ മകളെ കാണാതായതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അത് പക്ഷേ നിങ്ങൾ പറയുന്നതിൽ നിന്നും പൂർണ്ണമായും വിരുദ്ധമായ കാര്യങ്ങളാണ്. ദാ ഇത് കണ്ടോ, കാണാതാകുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ മകളുടെ കോൾ ഹിസ്റ്ററിയാണ്. നമ്പർ വെച്ച് ഞങ്ങൾ എടുപ്പിച്ചതാണ്. കാണാതായ നന്ദിതയ്ക്ക് ആരോടെങ്കിലും എന്തെങ്കിലും പ്രേമോ അടുപ്പോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ലെന്ന് തറപ്പിച്ച് പറഞ്ഞതാ നിങ്ങൾ. നന്ദിതയുടെ ഫോണിലേക്ക് നിരന്തരം വിളിക്കുകയും നന്ദിത തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു നമ്പറേ ഉള്ളൂ. അതൊരു കൂട്ടുകാരിയുടെ നമ്പർ അല്ല താനും. അപ്പൊ പിന്നെ അത് ആരുടെ നമ്പറാ മാഡം? ഈ ഫോൺ നമ്പറിന്റെ ഉടമ
വൺ മിസ്റ്റർ നിതീഷ് നമ്പ്യാറാണ്. ഈ നിതീഷ് നമ്പ്യാർ ആരാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഈ നിതീഷ് നമ്പ്യാരും കാണാതായ നന്ദിതാ ചന്ദ്രനും പകലും രാത്രിയൊന്നും ഇല്ലാതെ മണിക്കൂറുകളാണ് ഫോണിൽ ചെലവഴിച്ചത്. ഇതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു നിഗമനത്തിലേ എത്താനാകും, അത് അവർ തമ്മിൽ വഴിവിട്ട ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ല മാഡം, ഈ പറയുന്ന നിതീഷ് എന്റെ വൈഫിന്റെ ആ ഇനി ഒരു വാദത്തിന് വേണ്ടി ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയനെന്നോ ബന്ധുക്കളെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മൾ കണക്കിലെടുക്കേണ്ട വസ്തുത, അയാളൊരു ബിസിനസ്സുകാരനും നിങ്ങളുടെ മകൾ ഒരു മോഡലിംഗ് ആൻഡ് ആക്ടിംഗ് ഫീൽഡിൽ നിൽക്കുന്ന ആളാണെന്നുള്ളതാണ്. പാതിരാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ അവർ തമ്മിൽ നിരന്തരം സംസാരിക്കുന്നു എന്ന് വെച്ചാൽ എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ തന്നെ പറ. നന്ദിതയും നിതീഷ് നമ്പ്യാറും തമ്മിലുള്ള അടുപ്പം കണക്കിലെടുത്ത് നന്ദിതയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസ് സംശയിക്കുന്നത് അയാളെ തന്നെയാണ്. സ്വന്തവും ബന്ധം ഒന്നും മാഡം നോക്കണ്ട, എന്റെ മോൾക്ക് ഒരാപത്തും കൂടാതെ അവളെ തിരിച്ചു കിട്ടണം. ഞങ്ങൾ ആ വഴിക്കൊന്ന് അന്വേഷിക്കട്ടെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കാം. തൽക്കാലം നിങ്ങളിപ്പോ ചെല്ല്. അകത്തേക്ക് വരാലോ അല്ലേ? ആ വരണം 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 മാഡം, ഇരിക്കണം. എന്താ മാഡം? ഞങ്ങൾ മിസ്റ്റർ നിതീഷ് നമ്പ്യാരെ ഒന്ന് കാണാൻ വന്നതാ. ആളിവിടെ ഉണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം. ഓ പിന്നെന്താ, വിളിക്കാലോ. ദാമോദര, ആ നിധി ഒന്ന് ഇങ്ങോട്ട് വിളിച്ചേ. എന്താ മാഡം പ്രശ്നം? മോനും കൂടി വരട്ടെ, രണ്ടു പ്രാവശ്യം വിശദീകരിക്കണ്ടല്ലോ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു? നന്ദിത എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കാണാതായ പരാതിയെ തുടർന്ന് സാറിന്റെ ബ്രദറുമായി ഞങ്ങൾക്ക് അല്പം സംസാരിക്കാനുണ്ട്. ഈ പറഞ്ഞ പെൺകുട്ടി എന്റെ സിസ്റ്ററാണ്. അറിയാം സർ. അതുമായി ബന്ധപ്പെട്ട് എന്റെ മോനോട് നിങ്ങൾക്ക് എന്താ സംസാരിക്കാനുള്ളത്? മിസ്സിംഗ് ആയ നന്ദിതയുടെ ഫോൺ നമ്പർ വെച്ച് ഞങ്ങൾ കോൾ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ചിരുന്നു. സാറിന്റെ അനുജനും ആ കുട്ടിയുമായി നിരന്തരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. ഗിരി പറഞ്ഞില്ലേ, ആ കുട്ടി ഇവന്റെ ഭാര്യയുടെ അനിയത്തിയാ, അടുത്ത് ബന്ധുക്കളാ ഞങ്ങള്. അപ്പൊ പിന്നെ ഫോണിൽ സംസാരിച്ചു എന്നൊക്കെ വരില്ലേ. We are good friends too. അവളൊരു മോഡലാകാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടിയാ. എന്റെ കോണ്ടാക്ട് വെച്ച് ഞാൻ അവൾക്ക് ഒരുപാട് അവസരങ്ങൾ നേടിക്കൊടുത്തിട്ടുണ്ട്. അവളുടെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്നത്. സർ, സംശയാസ്പദമായ കോളുകളും അല്ലാത്ത കോളുകളും കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവ് ഞങ്ങൾ പോലീസുകാർക്ക് ഉണ്ടാവുമെന്ന് മനസ്സിലാക്കണം. സാറിന്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. സാറിനും ഫാമിലിക്കും ഒരു ഇഷ്യൂ വരാത്ത രീതിയിൽ ഞങ്ങളിത് ഹാൻഡിൽ ചെയ്തോളാം. സാർ പേടിക്കണ്ട. നിതീഷിനോട് ഞാൻ ചോദിച്ചതാണ്, അവന് പറയാനുള്ള ഉത്തരം ഞാൻ കേട്ടതാ. അത് കൂടുതലും നിതീഷിന്റെ അടുത്ത് ഗിരി ചോദിച്ചാലോ പറയാൻ പോകുന്നില്ല. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീതി നിയമങ്ങളൊക്കെ അതിന്റെ വഴിക്ക് നടക്കേണ്ടതല്ലേ? നിങ്ങൾക്ക് എന്താണോ ന്യായമായിട്ട് ചെയ്യാനുള്ളത് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ മതി. വേണ്ടി വന്നാൽ ഇടയ്ക്കൊന്ന് സ്റ്റേഷനിലേക്ക് വരേണ്ടി വരും. സാറിന് ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ?
ശരിയെന്നാ. നമ്മൾക്കിടയിലെ രഹസ്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഇന്ന് വരെ കരുതിയിട്ടില്ല. ഇത്രയും വലിയൊരു കാര്യം ഉണ്ടായിട്ടും നീ എന്തിന് എന്നോട് ഈ കാര്യം മറച്ചു വെച്ചു? എന്താ ശ്രീ, എന്താ പ്രശ്നം? നിന്റെ ഏട്ടനുമായി നന്ദുവിന് എന്താടി ബന്ധം? സനു, നിന്റെ തലയും താത്തി നിക്കാനല്ല പറഞ്ഞേ, ചോയ്ച്ചിന് ഉത്തരം പറയാനാ? അവര് തമ്മില് അതിന് മാത്രം എന്തുണ്ടായിന്നാ ശ്രീ പറയുന്നത്? ബാക്കിയുള്ളവരൊക്കെ വെറും മണ്ടന്മാരെന്ന് വിചാരിക്കരുതേ. നന്ദുവും നിതീഷും തമ്മില് വഴിവിട്ടൊരു അടുപ്പമുണ്ടായിരുന്നു, അത് പോലീസ് കണ്ടെത്തിയ കാര്യമാ. നന്ദുവിന്റെ ഫോണിലേക്ക് നിരന്തരം വിളിക്കുകയും രാത്രി മുഴുവൻ സംസാരിക്കുകയും ചെയ്തിരുന്നു. നിന്റെ പൊന്നാങ്ങള ശ്രീന്ദ്രൻ എന്നോട് ചാടിക്കടിക്കാൻ വരുന്നേ. അങ്ങനൊരടുപ്പം അവര് തമ്മിൽ ഉണ്ടായെങ്കിൽ തന്നെ അതിന് ഞാനെന്ത് വഴിച്ചു? നീ അറിയാതെ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും നടക്കില്ല സനു, അതെനിക്ക് ഉറപ്പാ സനു. വാട്ട് നോൺസെൻസ്, അതൊക്കെ നന്ദന്റെ പേഴ്സണൽ വിഷയങ്ങളല്ലേ, ഞാനെന്തിനാ അതിലൊക്കെ പോയി തലയിടുന്നത്? നീ വെറുതെ തർക്കിച്ച് ജയിക്കാനൊന്നും നോക്കണ്ട. കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് നീ കാലെടുത്ത് വെച്ച നാൾ മുതൽ കീരിയും പാമ്പുമായിരുന്നു നീയും നന്ദു. ആ നിങ്ങളെ തമ്മിൽ അടുത്ത കാലത്തായി വളരെ അടുപ്പത്തിലായിരുന്നു എനിക്കറിയാം. ശത്രുക്കളായിരുന്ന രണ്ടുപേര് പെട്ടെന്നങ്ങനെ മിത്രങ്ങളായതിനു പിന്നിലെ കാരണം എനിക്ക് അന്നും ഇന്നും പിടികിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ എന്ത് കാരണം കൊണ്ടാണെങ്കിലും അത് നന്നായെന്നേ ഉള്ളൂ എന്നാ ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ അതിന് പിന്നിലെ കാരണം അവൾക്ക് നിതീഷുമായുള്ള ബന്ധമായിരുന്നു എന്ന് എനിക്കിപ്പോ നല്ല സംശയമുണ്ട്. സംശയമല്ല, അത് ഉറപ്പ് തന്നെയാ. നിന്റെ ആംഗ്ലയുടെ താളത്തിന് തുള്ളാൻ വേണ്ടി എന്റെ അനിയത്തി നീ പറഞ്ഞു മയക്കെടുക്കുമായിരുന്നു അല്ലേ? അനാവശ്യം പറയരുത്, എല്ലാത്തിനും ഒരു അതിരുണ്ട് ശ്രീ. സത്യം പറ സനു, എന്റെ മുഖത്ത് നോക്കി നിനക്ക് കള്ളം പറയാൻ പറ്റില്ലെന്നാ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. നന്ദു നിതീഷും തമ്മിലുള്ള അടുപ്പം നിനക്ക് അറിയാമായിരുന്നോ? നീ എന്തുകൊണ്ട് എന്നോടത് പറഞ്ഞില്ല? ഈ വിഷയം ഞാൻ ഇതുവരെ ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. തൽക്കാലം ഇത് ഏടത്തിയുടെ മനസ്സിൽ തന്നെ ഇരുന്നാൽ മതി. എന്നെ സൂപ്പർ മോഡൽ ആക്കിയില്ലെങ്കിലും ഏടത്തിയുടെ രഹസ്യം എന്റെ മനസ്സിൽ എന്നും ഭദ്രമായിരിക്കും. ശ്രീ എന്നെ വിശ്വസിക്കണം, നിതീഷേട്ടനും നന്ദും തമ്മില് നിരന്തരം ഫോണിൽ സംസാരിക്കുന്ന കാര്യം എനിക്കറിയായിരുന്നു. പക്ഷേ അതെല്ലാം എന്തോ വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്നാ നന്ദിത എന്നോട് പറഞ്ഞിരുന്നത്. അല്ലാതെ അതിൽ കൂടുതലൊന്നും സത്യമായിട്ട് എനിക്ക് അറിയില്ലായിരുന്നു. കാണാതായിരിക്കുന്നത് എന്റെ അനിയത്തിയാ. നീ പറഞ്ഞത് സത്യമല്ലെന്ന് എനിക്ക് എന്തെങ്കിലും ബോധ്യപ്പെട്ട. പിന്നീട് ഒരിക്കലും നിനക്ക് മാപ്പില്ല സനു. In response to the discussion we had, we are expecting a revert from your office, punishing us with the details of the same. Thank you and regards. ഇത് ഇന്ന് തന്നെ മെയിൽ ചെയ്യണം. Yes, sir. ഡാ, നന്ദിതയുടെ കാര്യം എന്തായി? പോലീസ് അന്വേഷിക്കുന്നുണ്ട്, കാര്യമായ വിവരമൊന്നുമില്ല. നന്ദിത എനിക്കങ്ങനെ നന്നായി അറിയൊന്നുമില്ല, ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. എന്നാലും സുമിതയുടെ അനിയത്തിയല്ലേ, ഇങ്ങനെ ഒരു മണ്ടത്തരം കാണിക്കുമെന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന് അവളെ പറയണ്ട ആകാശ്, നിതീഷിനെ പറഞ്ഞാ മതിയല്ലോ. ഇങ്ങനെ ഒരുത്തൻ എന്റെ കുടുംബത്തിൽ ജനിക്കാൻ തന്നെ പാടില്ലായിരുന്നു. നിന്റെ ചുറ്റും നിൽക്കുന്നവരുടെ ശരിയായ സ്വഭാവം നീ പതിയെ പതിയെ അറിഞ്ഞു വരുന്നേയുള്ളൂ ഗിരി. അതെ, എനിക്കറിയാം ആകാശെ, ഇത്രയും നാളും ഞാൻ കണ്ണടച്ച് ഇരുട്ടാക്കി ജീവിക്കായിരുന്നു. സാരമില്ല, ഒത്തിരി വൈകിപ്പോയിട്ടൊന്നുമില്ല. എല്ലാം തിരിച്ചറിയാനും തിരുത്താനും ഇനിയും സമയമുണ്ട്. ഇനിയെങ്കിലും നീ ഒന്ന് ചെയ്താ മതി. തീരുമാനങ്ങൾ എടുക്കാനും അത് നടപ്പിലാക്കാനും ഞാൻ തുടങ്ങിക്കഴിഞ്ഞ ആകാശെ. അല്ല, നിങ്ങൾ ബിസി ആണെങ്കിൽ ഞാൻ പിന്നെ വരാം. ഏയ് നത്തിങ്, നീ പറഞ്ഞോ എന്താ പ്രശ്നം? അത് ഏട്ടനെന്നെ കാണണമെന്ന് എച്ച് ആർ എന്ന് പറഞ്ഞു. എന്താ കാര്യം? ഓ യെസ്,
ഓഹോ, എന്നെ ഏട്ടൻ കമ്പനിന്ന് സസ്പെൻഡ് ചെയ്യാണോ? ഡേയ്, ഇതിനെ അങ്ങനെ ഒരു സസ്പെൻഷൻ ആയിട്ടൊന്നും നീ കാണണ്ട.